മാടായിപ്പാറയിൽ വൻ തീപിടുത്തം. മാടായി കോളേജിന് പിറകു വശത്തായിട്ടാണ് തീപിടുത്തമുണ്ടായത്. ഒരേക്കറോളം പുൽമേടുകളും സസ്യജീവജാലങ്ങളും കത്തിയമർന്നു. വേനൽക്കടുത്തതോടെ മാടായിപ്പാറയിൽ തീപിടുത്തം ആരംഭിച്ചു. പാറയുടെ ജൈവസമ്പത്തിന് തന്നെ ഭീഷണിയായി ഉണ്ടാകുന്ന തീപിടുത്തം തടയാൻ ശ്രമങ്ങൾ ഫലപ്രദമാകുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. അതിനിടെയാണ് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മാടായി കോളേജിന് പിറകു വശത്തായി തീപിടുത്തമുണ്ടായത്. ഒരേക്കറോളം പുൽമേടുകളും സസ്യജീവജാലങ്ങളും കത്തിയമർന്നു. പയ്യന്നൂരിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയും മാടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സപ്തദിന സഹവാസ ക്യാമ്പിനെത്തിയ കടന്നപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരും മാടായി കോളേജ് NCC വിഭാഗവും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. പാറയിലെ ചൂടും കാറ്റും തീ അതിവേഗത്തിൽ പടരാൻ കാരണമായി. വേനൽക്കാലം ആരംഭിച്ചാൽ മാടായിപ്പാറയിൽ തീപിടുത്തം പതിവാണ്. നേരത്തെ മാടായിപ്പാറയിലെ തവരത്തടം പ്രദേശത്തും മാടായിക്കാവ് ക്ഷേത്രം റോഡിന് സമീപത്തും വടുകുന്ത ക്ഷേത്ര പരിസരത്തും ജൂതക്കുളത്തിന് സമീപത്തും മാടായി കോളേജിന് പിന്നിലായും പലതവണ തീപിടുത്തമുണ്ടായിരുന്നു. മാടായിപ്പാറയുടെ എല്ലാ ഇടങ്ങളിലും എത്തിപ്പെടാൻ റോഡുകൾ ഇല്ലാത്തത് തീയണക്കാൻ ഫയർഫോഴ്സിന് പ്രയാസം നേരിടുന്നുണ്ട്. മാടായിപ്പാറയുടെ സമീപത്ത് അഗ്നിശമന സേനയ്ക്ക് കേന്ദ്രം ഒരുക്കണമെന്ന് ജനങ്ങൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ അഗ്നിശമന സേന കേന്ദ്രം ഒരുക്കാൻ ആവശ്യത്തിന് സ്ഥലം ലഭ്യമല്ലാത്തതാണ് തടസ്സമാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.